അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മത്തൻ്റെ കുരു വെച്ചിട്ടുള്ള ഒരു 6 ഐഡിയാസുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണണതെല്ലാം തന്നെ മത്തങ്ങയുടെ കുരു തന്നെയാണ്. അപ്പോൾ കുറേയൊക്കെ റോസ്റ്റഡ് ആണ് കേട്ടോ, എക്സ്പയർ ആയതാണ്, ഉപ്പിട്ട് റോസ്റ്റ് ചെയ്തത്, അതുപോലെ ലെമൺ ഫ്ലേവേർഡ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തേക്കുന്നതാണ്. മത്തൻ്റെ കുരു ഒരുപാട് നല്ലതാണ് നമുക്ക് കഴിക്കുന്നതിന്. കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പിന്നെ ന്യൂട്രിയൻസ് റിച്ചാണ്, മഗ്നീഷ്യം റിച്ചാണ്, ഹാർട്ടിനൊക്കെ നല്ലതാണ്, സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതുവരെയും കഴിക്കാത്തവരൊക്കെ കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐഡിയയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, നോ പെയിൻറ് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ദാ ഇതുപോലത്തെ ഒരു മൗണ്ടൻ ഡ്യൂവിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് ദാ ഈ ചാക്കുനൂല് വെച്ചിട്ടൊന്ന് ചുറ്റുകയാണ്. ഈ ചാക്കുനൂല് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊന്നുമല്ല വാങ്ങിയത്, നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഈ കടകളിലൊക്കെ ചാക്കുനൂല് വെച്ചിട്ട് സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുക്കില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ചാക്കുനൂലാണ് കേട്ടോ ഇത്. ഇതങ്ങനെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്നതല്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഇങ്ങനെ നാരെല്ലാം ഇങ്ങനെ നീണ്ടു നീണ്ടിരിപ്പുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഇതുപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചാക്കുനൂല് 1 കിലോയ്ക്ക് ഏകദേശം 150 മറ്റോ ആണ്, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇതാ ഞാനങ്ങനെ ബോട്ടിലിൻ്റെ ഒരു ഹാഫ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും പോർഷൻ ഞാൻ ചുറ്റി കൊടുക്കുന്നില്ല, കാരണം അവിടെ നമ്മൾ എത്ര നല്ലപോലെ ചുറ്റി കൊടുത്താലും അത്ര ഒരു പെർഫെക്ഷൻ വരത്തില്ല, കാരണം ചെരിഞ്ഞൊക്കെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ബോട്ടിൽ കാണുന്ന ആ ഒരു പോർഷൻ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടേ. ദാ ഇതൊരു കോട്ടൺ സിൽക്കിൻ്റെ ഒരു മെറ്റീരിയൽ ആണ്. ഇത് എൻ്റെ ഏത് ഒരു സൽവാർ മെറ്റീരിയലിൻ്റെ ബാക്കി വെട്ട് കഷ്ണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ എടുത്തു വെച്ചതാണ്. അപ്പോൾ എന്തിനേലുമൊക്കെ ഇങ്ങനെ ബോർഡർ പോലെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അത് ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു പോർഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ചാക്കുനൂലിൻ്റെ ആ ഒരു കളറും ഒക്കെ ആയിട്ടങ്ങ് മാച്ചായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ചുളിവൊക്കെ വരും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, കാരണം ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് അങ്ങനെ ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരു ചെറിയൊരു ഞൊറിവ് പോലൊക്കെ വരും. ഇനിയിപ്പോൾ നമ്മൾ ആ ക്ലോത്ത് സ്റ്റിക്ക് ചെയ്തതിൻ്റെ മോൾ ഭാഗത്ത് ചെറിയൊരു പെർഫെക്ഷൻ കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്ന് ഞാൻ ചാക്കുനൂലൊന്ന് കയറ്റി ചുറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദാ ഇതുപോലത്തെ ചെറിയൊരു ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കാർഡ്ബോർഡ് പീസ് ഞാനൊന്ന് സർക്കിളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെർഫെക്റ്റ് സർക്കിളൊന്നും വേണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ മത്തൻ്റെ കുരു ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പുറമേ നിന്ന് അകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഫെവിക്കോൾ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഓരോ കുരു ഇങ്ങനെ വെച്ചിട്ട് കൈകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം. ഒരു 3-4 സെക്കൻഡ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്ലൂഗൺ ആകുമ്പോഴത്തേക്കും ദാ കണ്ടില്ല, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് ആ 2 സീഡിൻ്റെ നടുക്കായിരിക്കണം അടുത്ത ലെയറിൽ വരുന്നത്. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു പെർഫെക്ഷൻ വരും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഫ്ലവർ ഇതാ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചേക്കണ ഫ്ലവർ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ഇപ്പോൾ കാണുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ തോന്നുന്നില്ല, കാരണം ഫ്ലവറിൻ്റെ മിഡിലിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മിഡിലിൽ വെക്കാനായിട്ട് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കടുകാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തു, എന്നിട്ട് കടുക് ഇങ്ങനെ ഇതാ ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഒരു നമ്മുടെ സീനിയ ഇല്ലേ ഫ്ലവർ, അതുപോലൊക്കെ തോന്നി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നിയോ? അപ്പോൾ അത് അങ്ങനെ ബോട്ടിൽ അത്യാവശ്യം പരിപാടി കഴിഞ്ഞു. ഇനി ബോട്ടിലിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹനാൻ്റെ ഒരു പഴയ ഫ്രോക്കിലുണ്ടായിരുന്ന ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബോട്ടിലിൻ്റെ അടിഭാഗത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലേസിൻ്റെ കളറ് നമ്മുടെ ആ ഒരു ചാക്കുനൂലും മൊത്തത്തിലെല്ലാം കൂടിയൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സെയിം ലേസ് തന്നെ ഞാൻ ബോട്ടിലിനെ നെക്കിലും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ കളർ ചെയ്യാനൊന്നും ഉദ്ദേശിക്കണില്ല, ഈ ഒരു കളർ ഇങ്ങനെ അങ്ങ് കീപ്പ് ചെയ്ത് പോവാം. ഇതൊരു നല്ലൊരു എലഗൻറ്റ് കളറല്ലേ, കളർ കോംബോ അല്ലേ, ആ നാച്ചുറൽ കളറൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചാക്കുനൂല് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണതല്ല, അപ്പോൾ അതിൽ ഒരുപാട് ഇങ്ങനെ നാരുണ്ടാവും. അപ്പോൾ ഞാനൊരു മെഴുകുതിരി എടുത്തിട്ട് ഒന്ന് തീയിലിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ ചെറിയ നാരെല്ലാം അങ്ങ് കരിഞ്ഞു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ഓർക്കണം മെഴുകുതിരി എടുക്കരുത്, ലൈറ്ററാണ് ഏറ്റവും നല്ലത്. മെഴുകുതിരി ആകുമ്പോൾ ഇതുപോലെ കുറച്ച് കരിയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആ ഒരു കരി കുഴപ്പമില്ല, അതൊരു ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐഡിയ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ബോട്ടിൽ ആർട്ട് ഇഷ്ടമല്ലാത്ത ആളുകളെ വിഷമിക്കേണ്ട, അടുത്തതൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പിള്ളേരുടെ ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ നമ്മളിതാ കേക്കൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ ആ അടിയിൽ ഇതുപോലത്തെ ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ,
അപ്പോൾ ആ ഒരു ബോർഡ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് വാൾ ഹാങ്ങിങ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം പിള്ളേരുടെയൊക്കെ ബർത്ത്ഡേയുടെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം, അതുപോലെ തന്നെ വൈറ്റ് ഗ്ലൂ, ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഫെവിക്കോളോ ഏത് വേണേലും. അപ്പോൾ ഞാൻ അങ്ങനെ ദാ ടിഷ്യൂ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ടിഷ്യൂ ഇതാ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് കയ്യിലിട്ടിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതങ്ങ് നല്ലപോലെ പിരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഗ്ലൂ ആയതുകൊണ്ട് തന്നെ ആ പിരിഞ്ഞതങ്ങ് അവിടെ ഇരുന്നോളും, ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട്, ടിഷ്യൂ പേപ്പറിന് പകരമായിട്ട് ന്യൂസ് പേപ്പർ റോള് യൂസ് ചെയ്യാം. പിന്നെന്താണ്, പിന്നെ കയറുണ്ടെങ്കിൽ കയർ യൂസ് ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ള ഒരു ചകിരിക്കയറില്ല, അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ പ്ലാസ്റ്റിക് കയറുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിങ്ങനെ കുറച്ചതാ ചുറ്റിയെടുത്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബോർഡിലോട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഗ്ലൂഗണ്ട് എടുത്തു, പക്ഷേ ഗ്ലൂഗണ്ടിനേക്കാളും നല്ലത് ഫെവിക്കോള് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരെണ്ണം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതങ്ങനെ വെച്ച് കൊടുത്തു. ഇനി ബാക്കി ഇതുപോലൊന്ന് എന്താ പറയുന്നത്, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കണം. ഇതൊരിച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. ഈ ടിഷ്യൂ ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നത് കുറച്ച് മെനക്കേടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ സമയം അങ്ങനെ അങ്ങ് പോയി ടിഷ്യൂ ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ കേക്ക് ബോർഡിൽ ഇതിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറേ കൂടെ എളുപ്പം ഫെവിക്കോളാണ്. അപ്പോൾ വൈറ്റ് ഗ്ലൂ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ, കാരണം ഗ്ലൂ ഗണ്ണിനേക്കാളും കുറേ കൂടെ ഈസി അതാണ്. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റി ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കിട്ടിക്കോളും, കാരണം ടിഷ്യൂ അല്ലേ, ഒരുപാട് ടൈം അത് ഉണങ്ങാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ കേക്ക് ബോർഡ് വെച്ചിട്ടുള്ള ഇനിയും ക്രാഫ്റ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കാരണം എൻ്റെ കയ്യിൽ ഇനിയും ഒരു 4-5 കേക്ക് ബോർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയട്ടോ, അപ്പോൾ ഞാൻ വീണ്ടും ചെയ്യാം. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്താ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്യണം. ഇതിപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കളർ ചെയ്യാനായിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ ഈ ഒരു ബ്രൗൺ കളറാണ് എടുത്തേക്കുന്നത്. ഈ ഒരു കളർ കോഡ് കണ്ടില്ലേ, ബേൺ സിയന്ന, നല്ല കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഫുള്ള് ബ്രൗൺ അടിച്ചു വിടുകയൊന്നും വേണ്ട, കുറച്ച് വൈറ്റ് കണ്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നമ്മുടെ ആ ഒരു പാൽക്കുപ്പി വെച്ചിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ചെയ്തില്ല, അപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കളർ അങ്ങ് ഇഷ്ടമായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് പിന്നെ ഇതാ ഷെയ്ഡിങ്ങിന് കുറച്ച് ബ്ലാക്ക് അവിടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് അവിടെ ഇവിടെ കൊടുക്കാം, ബ്ലാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ റെഡ് ചേർന്ന ബ്രൗൺ ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ബ്ലാക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും. ഭയങ്കര ഒരു വുഡ് എഫക്റ്റ് ഒന്നും അല്ല, എന്നാലും ഒപ്പിക്കാം. അപ്പോൾ അത്യാവശ്യം ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ഇതിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഫ്ലവർ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫ്ലവറെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്കൊരു സ്റ്റെം വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ പഴയ ഒരു കേബിൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിതാ ഒരു സ്റ്റെം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഫ്ലവേഴ്സ് എല്ലാം ഈ സ്റ്റെമ്മിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ അറേഞ്ച്മെൻറ്റൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു സൈഡിലായിട്ട് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് കരുതുന്നത്. മൊത്തത്തിൽ വെക്കുന്നതിലും നല്ലത് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഫ്ലവേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവേഴ്സും സ്റ്റെമ്മും കൂടെ തമ്മിലുള്ളൊരു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വേറൊരു വയറെടുത്തിട്ടുണ്ട്. അത് ഏതോ ഒരു മൊബൈലിൻ്റെ പഴയ ഹെഡ്ഫോൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ അത് വെച്ചിട്ട് കുറച്ച് വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും കാണാൻ മൊത്തത്തിൽ രസമുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കുറച്ച് പ്ലാസ്റ്റിക് ഇലകൾ ഇരിപ്പുണ്ടായിരുന്നു പഴയ ഫ്ലവേഴ്സിൻ്റെ. അപ്പോൾ അതാണ് ഞാൻ ഇലയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊന്നും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്യാം, പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കളർ ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഞാനങ്ങനെ അവിടെ ഇവിടെ 2-3 ഇലകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ മിഡിലിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കടുകിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇപ്പോൾ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഇടണ കുരുമുളകൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ എന്താണെങ്കിലും അത് വേസ്റ്റ് ഇല്ലല്ലോ ഇടുന്നത്, അത് നമ്മൾ കഴിക്കത്തില്ലല്ലോ കുരുമുളകൊന്നും. അപ്പോൾ അങ്ങനെയുള്ള കുരുമുളകെല്ലാം കഴുകി എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കടുകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പേൾ മെറ്റാലിക് എന്ത് കളറാണ്, കോപ്പർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ബേസിലൊന്ന് ചെറുതായിട്ടൊരു ടച്ചപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫ്ലവേഴ്സിൽ പേൾ മെറ്റാലിക് ഗോൾഡ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ കളർ ചെയ്തൊന്നും കൊടുക്കുന്നൊന്നുമില്ല, അവിടെ എവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഷൈനിങ് വരും. ഇതിലും ഞാൻ അങ്ങനെ വല്ലാണ്ടങ്ങ് കളറൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഈ ഒരു നാച്ചുറൽ കളർ ഇങ്ങനെ അങ്ങ് കീപ്പ് ചെയ്യാം, കാരണം ബ്രൗണിൽ ഈ ഒരു കളറ് നല്ലതല്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാളിൽ ഹാങ് ചെയ്തിടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം വേണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പെപ്സിയുടെയൊക്കെ ചെറിയ ക്യാൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ക്യാനിൻ്റെ എന്താ പറയുന്നത്, ആ ക്യാനിൻ്റെ ലിഡാണ് എടുത്തേക്കുന്നത്.
അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഐഡിയാസ് എന്ന് പറയുന്നത് ഇയറിങ്, ഹിജാബ്, പിന്നെ ഫിംഗർ റിങ്, പിന്നെ ഒരു ഹെയർ ക്ലിപ്പ്. സിമ്പിളാണ്, നമ്മൾ ഈ ചെയ്ത പാറ്റേണിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള കുറേ ഐഡിയാസാണ് കേട്ടോ. അപ്പോൾ ഐഡിയ നമ്പർ 3 ഇയറിങ് ആണ്. അപ്പോൾ ഇയറിങ്ങിൻ്റെ ഇതുപോലത്തെ ബേസ് നമുക്ക് വാങ്ങാനാ കിട്ടും. അധികം വിലയൊന്നുമില്ല, നിസ്സാര വിലയുള്ളൂ. അത് തൂക്കിയും കണ്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇത് പണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സീഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വട്ടത്തിലൊന്നുമല്ല ഒട്ടിക്കണത്, ഒരു ഹാഫ് വേ ഒട്ടിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതാ അതങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഗോൾഡൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിഡിലിൽ ഒരു ഗോൾഡൻ കളർ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇയറിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ അങ്ങനെ രണ്ട് കുഞ്ഞി കമ്മലുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊരു ബോക്സിലൊക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല മത്തൻ്റെ ഗുരുവാണെന്നൊന്നും, നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതിലെല്ലാം നിങ്ങളൊന്ന് ക്ലിയർ വാണിഷ് അടിക്കണം കേട്ടോ. ഞാനൊന്നിലും ക്ലിയർ വാണിഷ് അടിച്ചിട്ടില്ല. അടുത്ത ഐഡിയ നമ്പർ 4 ഹിജാബ് പിന്നാണ്. അപ്പോൾ ഞാനതിനായിട്ട് ഇതുപോലത്തെ ഒരു ബട്ടണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഇതുപോലെ ഫ്ലവർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഹനാൻ്റെ യൂണിഫോമിൻ്റെ ബ്ലേസറിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിലിതുപോലെ തയ്ച്ച് വെക്കണതിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ നമ്മുടെ നോർമൽ മുത്തുള്ള ഹിജാബ് പിന്നെ ഉണ്ടല്ലോ അതങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഊരിപ്പോരാതിരിക്കാനായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഗ്ലൂ ഒക്കെ ഒന്ന് ഒട്ടിച്ച് സെക്യൂർ ചെയ്യുക. മിഡിലിൽ ഞാൻ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഏതോ ഒരു സൽവാർ മെറ്റീരിയലിൻ്റെ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹിജാബ് പിന്നും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹിജാബ് പിന്നിൽ കുറച്ചൊരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അടുത്തത് ഐഡിയ നമ്പർ 5 മോതിരം. അപ്പോൾ ഇത് ഹനാൻ്റെ ഒരു പഴയ ഏതൊരു ടോയ് സെറ്റിൻ്റെ കൂടെ കിട്ടിയ ഒരു മോതിരത്തിൻ്റെ ബേസാണ് കേട്ടോ. അത് പറഞ്ഞൊക്കെ പോയി. അപ്പോൾ അതും ഞാനിതുപോലെ ഇതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഒരു സിൽവർ കളർ സ്റ്റോണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു റിങ് ഉണ്ടായിരുന്നു സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്. അതിൽ ഞാനിതാ ഇതുപോലൊരു ഫ്ലവറൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ നടുക്ക് ഞാൻ നല്ല ഷൈനിങ് ഉള്ളൊരു സ്റ്റോണും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊത്തത്തിൽ കാണാൻ കൊള്ളാം കേട്ടോ. അപ്പോൾ അതിനും ഞാനങ്ങനെ കളറൊന്നും ചെയ്യുന്നില്ല, ആ നാച്ചുറൽ കളർ അങ്ങനെ അങ്ങ് കീപ്പ് ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തിൽ കാണാൻ ഭംഗിയുണ്ട്. എനിക്ക് പക്ഷേ ലെഫ്റ്റ് ഹാൻഡിൽ ഇട്ടിട്ട് അത്ര ഒരു രസം തോന്നിയില്ല. പിന്നെ നിങ്ങളെൻ്റെ കൈ ശ്രദ്ധിച്ചാൽ അറിയാം എൻ്റെ കൈയുടെ ഫിംഗേഴ്സ് കുറച്ച് ചെറുതാണ് കേട്ടോ. ഈ ഒരു മോതിരങ്ങൾ 5 വരെല്ലാം കയറും, ആ ഒരു ടൈപ്പാണ് എൻ്റെ കൈ. എനിക്ക് പക്ഷേ റൈറ്റിൽ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഫിംഗറും റെഡി ആയിട്ടുണ്ട്, അല്ല ഫിംഗർ റിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഹെയർ ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവർ റെഡിയാക്കി എടുത്തു. അതിൽ ഞാൻ പിങ്ക് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നടുക്ക് ഒരു ചെറിയൊരു സ്റ്റോണും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലത്തെ ക്ലിപ്പ് ഉണ്ടാവില്ല, കൊച്ചുകുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ല, ടിക് ടാക്ക് എന്ന് പറയും, ഹനാനൊക്കെ അങ്ങനെ പറയണ കേട്ടേക്കുന്നത്. അപ്പോൾ അതിതാ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ അങ്ങനെ ഹെയർ ക്ലിപ്പും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ക്ലിപ്പ് ഇതാ ഹനാൻ്റെ തലയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജാനെ വിളിച്ചപ്പോൾ ജാൻ വരത്തില്ല, ജാൻ വലിയ വെയിറ്റ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ നല്ല അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇനി തേഴ്സ്ഡേ വരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണ് വീഡിയോ ഇടുന്നതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആണ്. ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ യു എ ടൈം 3:30. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് അടിക്കണം, മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ക്രാഫ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ഓളൊന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടണ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുവേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ആരുടെയും ട്രൈഡ് പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ടൈം പോയി ഇന്ന്. ഇപ്പോൾ തന്നെ ഓൾറെഡി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4:30 ആയി. ഇനിയിപ്പോൾ ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അപ്പോൾ അതിനായിട്ടൊക്കെ കുറേ ടൈം പോകും. അതുകൊണ്ടാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ സിമ്പിളായിരുന്നെങ്കിലും എനിക്കിത് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്തെടുക്കാനും കുറേ സമയം പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ തേഴ്സ്ഡേയിലത്തെ വീഡിയോയിൽ എല്ലാവരുടെയും ട്രൈഡ് പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ തേഴ്സ്ഡേ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്.